ബിനോയ് ചേരുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് ശ്രീകാര്യത്തിൽ നിന്നും ശ്രീകണ്ഠേശ്വരത്തു നിന്നും രണ്ട് സ്ഥലത്തു നിന്നുമാണ് ഇപ്പോൾ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? വിദ്യ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ്. എന്നാൽ ഇവരുടെ പേരോ മറ്റു ഇവരുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകളോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിടുന്നില്ല. രണ്ടാമതൊരു സഞ്ചരിച്ചിരുന്ന കാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ അത്തരത്തിൽ ആ കാറിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട ആളുകളാണ് കസ്റ്റഡിയിൽ എന്നുള്ളൊരു സൂചന മാത്രമാണ് ലഭ്യമാകുന്നത്. കാരണം ഇന്നലെ മുതൽ തന്നെ ഈ കാറിൻ്റെ നമ്പറുകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചും പാർക്കിംഗ് യാർഡുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യൽ മാത്രമാണ് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതേസമയം കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും വ്യാപകമായി തുടരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൊല്ലം കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകി വരുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരങ്ങൾ. ഈ ആദ്യ രണ്ട് കാറുകളാണ് പോലീസിൻ്റെ സംശയനിഴലിലുള്ളത്. അതിൽ ആദ്യ കാറിനെ കുറിച്ചുള്ള അതിൻ്റെ നമ്പറുകളെ കുറിച്ചും ഒക്കെ സംശയങ്ങളുണ്ടായിരുന്നു. രണ്ടാമതൊരു കാറാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് പേരെ കസ്റ്റഡി എടുത്തത് എന്നുള്ള സൂചന മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. അതേസമയം പള്ളിക്കൽ, വേളമാനൂർ, പകൽക്കുറി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ഒരു അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. അത് ഇന്നലെ രാത്രിയിലും ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച നാട്ടുകാരുടെ സഹായത്തോടുകൂടി വലിയൊരു അന്വേഷണം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴും മറ്റു ചില നമ്പറുകൾ, അതായത് നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫോൺ കോൾ, രണ്ട് ഫോൺ കോളുകൾ വന്നു, ഇനിയൊരു ഫോൺ കോൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇനി ഫോൺ കോളുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കോൾ കൂടി പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും നമുക്ക് കിട്ടുന്നത് വിവരങ്ങളനുസരിച്ച് ഏകദേശ സൂചനകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നു. ആ സൂചനകളുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊല്ലം ജില്ലയിൽ വ്യാപകമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നത്, ഇതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഗൗരവമായി കാണുന്നത്. കാരണം ഈ സ്ഥലത്തെക്കുറിച്ചും ഈ കുട്ടിയുടെ ബന്ധുക്കളെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചുമൊക്കെ വ്യക്തമായി അറിയാവുന്ന അല്ലെങ്കിൽ വ്യക്തമായ ധാരണയുള്ള ആളുകൾക്ക് ഇതുമായി പങ്കുണ്ടോ എന്നുള്ള കാര്യവും കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടോ പ്ലാൻ ചെയ്ത അല്ല, ആസൂത്രിതമായ ഒരു തട്ടിക്കൊണ്ടുപോക്കൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ കിഴക്കനേലിൽ, അതായത് പാരിപ്പള്ളി കിഴക്കനേലിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കട, ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ ചായക്കട നടത്തുന്നത്. അവിടെ എത്തി അവരുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ട് കുട്ടിയുടെ അമ്മയെ വിളിക്കുന്നത് തന്നെ, അതുതന്നെയാണ് ഇതിൽ സംശയങ്ങൾ കൂടുതൽ വഴിവെക്കുന്നത്. കാരണം വളരെ വ്യക്തമായി ആസൂത്രിതപരമായി കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്കാണ് ഈ സംഘം നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആസൂത്രിതമായ ഒരു നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, പോലീസും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഒപ്പം ഇന്നലെ രാത്രി വൈകിയാണ് രേഖാചിത്രം, പ്രതികളെ സംശയിക്കുന്ന രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടത്. രാത്രി രേഖാചിത്രം തയ്യാറാക്കി ഈ കടയിൽ, അതായത് കിഴക്കനേലയിലെ കടയിൽ എത്തിച്ച് ആ സ്ത്രീയെ കണ്ട്, സ്ത്രീയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ചോദിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു രേഖാചിത്രം തയ്യാറാക്കിയത്. ആ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടു കൂടി അന്വേഷണം പുരോഗമിക്കുന്നു. ചില സൂചനകൾ പോലീസിന് ലഭ്യമായി എന്നാണ് നമുക്കറിയുവാൻ കഴിഞ്ഞാൽ, ഇതിന് ഈ സൂചനകൾ ലഭ്യമായി എങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തേക്ക് വിടുന്നില്ല. വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അത്തരത്തിൽ ചില സൂചനകൾ പുറത്തുവിട്ടാൽ കുട്ടിയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അത്തരത്തും കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെയൊക്കെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിന് തുല്യമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങളോട് പങ്കുവെക്കാത്തത്. പക്ഷേ ഈ മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ഒരു രേഖാചിത്രം പുറത്തുവിട്ടു ഗിരിജ എന്ന് പറയുന്ന കട നടത്തിയിരുന്ന സ്ത്രീ അതിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും ഈ ഒരു രേഖാചിത്രമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ ഭാഗത്തു നിന്നോ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? വിദ്യ, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4:45 കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. 6:30-7 ഈ സംഘം ഓട്ടോറിക്ഷയിൽ ഈ ഗിരിജയുടെ കടയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 2.5 മണിക്കൂർ 15 കിലോമീറ്ററിനകത്ത് തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ
സ്ഥലമായ ഓയൂരിൽ നിന്നും ഈ കിഴക്കനേരയിലേക്ക് എത്താൻ ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അത്രയും സമയം ഈ വിവരം അറിഞ്ഞ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുമ്പോഴും ഇവർ ഒരു ഓട്ടോറിക്ഷയിൽ ഈ സമീപത്തുള്ള കിഴക്കനേൽ എന്ന സ്ഥലത്ത് എത്തുന്നു. അവിടെ എത്തി ആഹാര സാധനം ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഒപ്പം ആ സ്ത്രീയുടെ ഫോൺ വാങ്ങി ഈ കുട്ടിയുടെ തള്ളെ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയെ വിളിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം വ്യക്തമാവുന്നത്, അപ്പോൾ ഈ 3 മണിക്കൂർ സമയം അല്ലെങ്കിൽ 2.5 മണിക്കൂറോളം സമയം ഇവർ ഈ മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കിഴക്കനേലയിൽ നിന്നും അവർ നേരെ പോകുന്നത് പള്ളിക്കൽ ഭാഗത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം പള്ളിക്കൽ, ഒപ്പം വേളമാനൂർ അങ്ങനെ തുടങ്ങുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത്. ഇന്നലെ പള്ളിക്കൽ മേഖലയിലുള്ള എല്ലാ പാർക്കിംഗ് യാർഡുകൾ, ഒപ്പം തന്നെ സംശയമുള്ള വീടുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, ഈ മേഖലകളിലൊക്കെ ആ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. എങ്കിൽ തന്നെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാലും അവിടെ ഉള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പറയുന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. സൂചനകൾ കുട്ടിയിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. വിദ്യ.